Hi friends, welcome to KS Mentor. Kerala PSC നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി ടെസ്റ്റിന്റെ സിലബസ് എല്ലാവരും കണ്ടു കാണും. പഴയ സിലബസിനെ അപേക്ഷിച്ച് പുതിയ സിലബസിന് കാതലായ മാറ്റം നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ചില സബ്ജക്ട്സ് പുതിയ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം എക്കണോമിക്സ്. മുൻകാലങ്ങളുള്ള കേരള പി എസ് സിയുടെ ഡിഗ്രി ലെവൽ സിലബസ് നോക്കുമ്പോൾ എക്കണോമിക്സ് എന്ന വിഷയം സ്പെസിഫിക്കായി ഇല്ലായിരുന്നു. എന്നാൽ ഇത്തവണത്തെ സിലബസ് നോക്കുമ്പോൾ വി ക്യാൻ സീ എക്കണോമിക്സ് എന്ന സബ്ജക്ട് സ്പെസിഫിക് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് നോക്കുന്നത് എക്കണോമിക്സിന്റെ സിലബസിനെ ആസ്പദമാക്കി കേരള പി എസ് സി മുൻ വർഷങ്ങളിൽ വിവിധങ്ങളായ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഡിസ്കഷൻ വഴി എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിൽ നിന്ന് കേരള പി എസ് സി ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അഥവാ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡിസ്കഷൻ നടത്തുമ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ നിങ്ങൾ എന്തുമാത്രം തയ്യാറെടുത്തിട്ടുണ്ട് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. സോ നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. ഇന്ന ഡിസ്കഷൻ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ മാത്രമല്ല, ആ ക്വസ്റ്റ്യൻ ആസ്പദമാക്കിയുള്ള ചില ഫാക്ട്സ് നമ്മൾ പറയുന്നതായിരിക്കും. ആദ്യമായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഇന്ത്യ ദ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓപ്ഷൻ എ നീതി ആയോഗ്, ബി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, സി നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, ഡി മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. സോ ഈ ഒരു ചോദ്യം 2019 നടന്ന അസിസ്റ്റന്റ് മാനേജർ കെ എഫ് സിക്ക് ചോദിച്ചതാണ്. ഇതിന്റെ ആൻസർ ബി ആണ്. എന്നാൽ പറയട്ടെ, ഈ ഒരു ചോദ്യത്തിന് ഒരു ചേഞ്ച് ഉണ്ട്. കാരണം 2019 മെയ്യില് സി എസ് ഒയും അഥവാ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനും അതുപോലെ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനും NSSOയും മെർജ് ചെയ്തിട്ട് ഒരു പുതിയ ബോഡി ഗവൺമെന്റ് രൂപീകരിച്ചിരുന്നു, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. സോ നിലവിൽ ചോദിക്കുമ്പോൾ ഏത് ബോഡിയാണ് ഇന്ത്യയുടെ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ NSO ആണ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മുടെ സ്ലൈഡിൽ കിടക്കുന്ന നാഷണൽ എസ്റ്റിമേഷൻ ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ബി ആണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. എന്നാൽ ഈ ഒരു ചേഞ്ച് കഴിഞ്ഞ വർഷമാണ് ഉണ്ടായത്, 2019 23 മെയ്യില് ഈ പറഞ്ഞ NSSOയും അതുപോലെ CSOയും ഗവൺമെന്റ് മെർജ് ചെയ്ത് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി. സോ അതിനുശേഷം NSO ആണ് ഇപ്പോൾ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്തത്. സോ നിങ്ങൾ വാർത്തയിലൊക്കെ വരുന്ന GDPയുടെ ഗ്രോത്ത് റേറ്റ്, ഇന്ത്യയുടെ വളർച്ചാ നിരക്ക്, അതിനെ ആസ്പദമാക്കിയുള്ള ഡേറ്റ് നോക്കുമ്പോൾ ഇത് റിലീസ് ചെയ്തത് NSO ആണ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. സോ CSO രൂപീകരിക്കപ്പെടുന്നത് 2 May 1951 May 2 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നത്. സോ ഇന്ത്യയുടെ ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം അതിന് ചരിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ആദ്യമായിട്ട് ഇന്ത്യയുടെ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്ത വ്യക്തി ദാദാഭായ് നവറോജിയാണ്. സോ ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്ത ആദ്യത്തെ വ്യക്തി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ദ എക്കണോമിസ്റ്റ് അല്ലെങ്കിൽ ദ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് ആണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ദാദാഭായ് നവറോജിയാണ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് 1949 നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു, നാഷണൽ ഇൻകം കമ്മിറ്റി. ഇന്ത്യയുടെ ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ദ കമ്മിറ്റി നെയിം വാസ് നാഷണൽ ഇൻകം കമ്മിറ്റി. നാഷണൽ ഇൻകം കമ്മിറ്റി ചെയർ ചെയ്തത് PC മഹാലോബിസ് എന്ന എക്കണോമിസ്റ്റ് ആണ്. സോ PC മഹാലോബിസ് വാസ് ദ ചെയർമാൻ ഓഫ് നാഷണൽ ഇൻകം കമ്മിറ്റി സെറ്റ് അപ്പോൺ 1949. ഈ പറഞ്ഞ നാഷണൽ ഇൻകം കമ്മിറ്റിയിൽ PC മഹാലോബിസിനെ കൂടാതെ DR ഘാട്ടിൽ അതുപോലെ VKRV റാവു എന്നിവരും ഉണ്ടായിരുന്നു. സോ 1949 രൂപീകരിക്കപ്പെട്ട നാഷണൽ ഇൻകം കമ്മിറ്റി ഇന്ത്യയുടെ ദേശീയ വരുമാനം എല്ലാ വർഷവും ഇനി മുതൽ എസ്റ്റിമേറ്റ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്തു. അതുപോലെ ഈ പറഞ്ഞ നാഷണൽ ഇൻകം കമ്മിറ്റി ഇന്ത്യയുടെ ദേശീയ വരുമാനം 1948-49 കാലഘട്ടത്തെ എസ്റ്റിമേറ്റ് ചെയ്യുകയുണ്ടായിരുന്നു. സോ ഈ കമ്മിറ്റി സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റിയെ എയ്ഡ് ചെയ്യാനായിട്ട് നാഷണൽ ഇൻകം യൂണിറ്റ് എന്നൊരു ബോഡി ഉണ്ടായിരുന്നു. ഇതാണ് പിന്നീട് ഈ ഒരു ബോഡിയുടെ ഫംഗ്ഷൻസ് ആണ് പിന്നീട് CSOക്ക് ട്രാൻസ്ഫർ ചെയ്തത്. സോ 1951 എന്തുകൊണ്ടായി CSO അഥവാ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിച്ചു. അതുപോലെ 1950 1950 NSSO എന്ന ബോഡി രൂപീകരിച്ചു, നാഷണൽ
സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ എന്ന ബോഡി 1950 രൂപീകരിച്ചു. ഇന്ത്യയിലെ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള സർവേ കണ്ടക്ട് ചെയ്യാനും അതുപോലെ ഇന്ത്യക്ക് വേണ്ട എസ്റ്റിമേഷനിൽ, ഇപ്പൊ നാഷണൽ ഇൻകം പോലുള്ള എസ്റ്റിമേഷനിലൊക്കെ വേണ്ട ഡേറ്റ കളക്ട് ചെയ്യാനുമായിട്ട് രൂപീകരിച്ചതാണ്. 1950 രൂപീകരിച്ച ബോഡിയാണ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഇവ രണ്ട് ബോഡിയും കൂടെ 2019 May 23 നോട്ടിഫിക്കേഷൻ പ്രകാരം NSO എന്ന ബോഡിയായിട്ട് മെർജ് ചെയ്യുകയുണ്ടായി. സോ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ ഒരു കൺട്രിയുടെ ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയുടെ ഒരു സാമ്പത്തിക വർഷം എന്തുമാത്രമാണ് ആ കൺട്രിയിൽ ഇൻകം ജനറേറ്റ് ചെയ്തത്. ഓ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഇൻകം ജനറേറ്റഡ് ബൈ ദ നാഷണൽ ഓഫ് എ കൺട്രി ഇൻ എ ഫിനാൻഷ്യൽ ഇയർ എന്ന് നമുക്ക് സിമ്പിളായി പറയാം. സോ ദാറ്റ് ഈസ് നാഷണൽ ഇൻകം. സോ നമ്മുടെ സിലബസ് നോക്കുമ്പോൾ ദേശീയ വരുമാനം, അതുപോലെ പെർ ക്യാപിറ്റ നാഷണൽ ഇൻകം എന്നിവയെല്ലാം കൃത്യമായി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം നമ്മൾ പഠിക്കേണ്ടത് അനിവാര്യമാണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണ്? സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നു CSO രൂപീകരിക്കപ്പെടുന്നത് 1951 2 May ആണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ CSOയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സോ ഈ പറഞ്ഞ ഓപ്ഷൻസിൽ ബി ആണ് റൈറ്റ് ആൻസർ. സോ 2020 നടന്ന BB സ്ട്രോങ് റൂം ഗാർഡ് എക്സാം ചോദിച്ച ചോദ്യമാണിത്, CSOയുടെ ആസ്ഥാനം എവിടെയാണ്? സോ ആൻസർ ഈസ് ബി, ന്യൂഡൽഹി. ഈ ഒരു ചോദ്യം അറിഞ്ഞിരിക്കുക. അതുപോലെ NSOയുടെ ആസ്ഥാനം, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ ആസ്ഥാനം എവിടെയാണ് ചോദിച്ചാലും ആൻസർ ന്യൂഡൽഹിയാണ്. അതുപോലെ ഒരു ചോദ്യം വരാം, ഈ പറഞ്ഞ NSO നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഏത് മന്ത്രാലയത്തിന് കീഴിലുള്ളത്? അമംഗ് വിച്ച് മിനിസ്ട്രി ദ NSO ഈസ് കറന്റ്ലി വർക്കിംഗ്? ഏത് മിനിസ്ട്രി കീഴിലാണ്, ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ വർക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. സോ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, അതിന് കീഴിലാണ് നിലവിൽ NSO എന്ന ബോഡി വർക്ക് ചെയ്യുന്നത്. അതുപോലെ CSOയും മുന്ന് വർക്ക് ചെയ്തത് ഈ പറഞ്ഞ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ കീഴിലാണ്. സോ ഈ ഒരു ഫാക്ട് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? സോ നമുക്കറിയാം ഒരു എക്കണോമി എന്ന് പറഞ്ഞാൽ നമ്മൾ എക്കണോമിക്സിന്റെ പ്രിൻസിപ്പൽ, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ സാമ്പത്തിക പ്രിൻസിപ്പൽസ് ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതെന്തായി? ഒരു സമ്പദ്ഘടനയായി, ഒരു എക്കണോമിയായി. ഒരു എക്കണോമിയിൽ പ്രധാനമായും 3 sectors, 3 മേഖലകൾ നമുക്ക് കാണാൻ കഴിയും. പ്രാഥമിക മേഖല, അതുപോലെ ദ്വിതീയ മേഖല, അതുപോലെ തൃതീയ മേഖല. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ. സോ ദീസ് ആർ ദ 3 sectors ഇൻ ആൻ എക്കണോമി. പ്രൈമറി സെക്ടർ അഥവാ പ്രാഥമിക മേഖല, ഈ പറഞ്ഞ പ്രാഥമിക മേഖലയിൽ പ്രവർത്തനങ്ങൾ നേരിട്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഉദാഹരണം അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, അതുപോലെ ഫിഷറീസ്, അതുപോലെ ഫോറസ്ട്രി, ക്വാറി, മൈനിങ്, ഇവയെല്ലാം പ്രകൃതിയുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ പ്രകൃതിദത്ത വിഭവങ്ങൾ നേരിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുകയാണ്. ഇതാണ് പ്രാഥമിക മേഖല. അടുത്തതാണ് സെക്കൻഡറി അഥവാ ദ്വിതീയ മേഖല. ദ്വിതീയ മേഖല എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മാനുഫാക്ചറിംഗ് മേഖലയാണ്, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ മേഖല പറയാം, ഒരു നിർമ്മാണ മേഖല എന്ന് പറയാം, അല്ലെങ്കിൽ വ്യവസായ മേഖലയെന്ന് നമുക്ക് സെക്കൻഡ് സെക്ടറിനെ അല്ലെങ്കിൽ ദ്വിതീയ മേഖലയെ പറയാൻ കഴിയും. ഇവിടെ നമ്മുടെ റോ മെറ്റീരിയൽസ്, നമ്മുടെ പ്രൈമറി മേഖലയിലുള്ള റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു, ഒരു പുതിയ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പുതിയൊരു ഉൽപ്പന്നമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. സോ ദ്വിതീയ മേഖല എന്ന് പറയുമ്പോൾ ഒരു വ്യവസായ മേഖലയാണ് നമുക്ക് വിലയിരുത്താം. മറ്റൊന്നാണ് തൃതീയ മേഖല അഥവാ ടെറിഷറി സെക്ടർ. സോ ടെറിഷറി സെക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന പ്രവർത്തനങ്ങൾ പൊതുവെ സേവനങ്ങളാണ്. സോ ടാഞ്ചിബിൾ ആയിട്ടുള്ള നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയുന്ന ഗുഡ്സ് അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നേരെ മറിച്ച് ഈ പറഞ്ഞ സേവന മേഖലയിൽ ആളുകൾക്കുള്ള സേവനങ്ങൾ, സർവീസ്, നോൺ ടാഞ്ചിബിൾ ഗുഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സോ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, ടെലികോം, ബാങ്കിങ്, ഇൻഷുറൻസ്, ഇവയെല്ലാം എന്താണ്, ഈ പറഞ്ഞ സേവന മേഖലയിൽ അഥവാ തൃതീയ മേഖലയിൽ വരുന്നതാണ്, ടെറിഷ്യറി സെക്ടറിൽ വരുന്നതാണ്. നമ്മുടെ ചോദ്യം പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ്. ഈ ഒരു ചോദ്യം 2019 നടന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ചോദിച്ചതാണ്. സോ ഓപ്ഷൻ എ നോക്കുവാണെങ്കിൽ ഖനനം, ബി മത്സ്യബന്ധനം, സി ബാങ്കിങ്, ആൻഡ് ഡി കോഴി വളർത്തൽ. ഇതിൽ എ എന്ന് പറഞ്ഞാൽ ഖനനം, ദാറ്റ് ഈസ് മൈനിങ്. മൈനിങ് ഈസ് എ പ്രൈമറി സെക്ടർ ആക്ടിവിറ്റി. ബി മത്സ്യബന്ധനം അഥവാ ഫിഷറീസ്, ഫിഷറീസ് ഇസ് ഓൾസോ എ പ്രൈമറി സെക്ടർ ആക്ടിവിറ്റി. ആൻഡ് ഡി കോഴി വളർത്തൽ അഥവാ പൗൾട്രി,
പൊളിട്രി നമ്മുടെ കാർഷിക മേഖല ബന്ധപ്പെട്ട് വരുന്നതാണ്, കാർഷിക മേഖലയുടെ കാർഷിക ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് വരുന്നതാണ് ഈ പറഞ്ഞ കോഴി വളർത്തൽ അഥവാ പൊളിട്രി. സോ ഡി ഇസ് ആൾസോ എ പ്രൈവറ്റ് സെക്ടർ ആക്ടിവിറ്റി. സോ ആൻസർ ഡി സി ആണ്. ബാങ്കിങ് ആണ്, ബാങ്കിങ് ആണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്ത സംഭവം. സോ യു ക്യാൻ സി ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു സേവന മേഖലയാണ്. സോ തൃതീയ മേഖലയിൽ വരുന്ന ഒരു പ്രവർത്തനമാണ് ബാങ്കിങ് ആക്ടിവിറ്റി. സോ സി ആണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്ത ആക്ടിവിറ്റി. സോ സി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ വരുമാനം എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സോ നമ്മുടെ നാഷണൽ ഇൻകം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ സിംപ്ലി പറഞ്ഞാൽ ഒരു രാജ്യത്ത് ആ രാജ്യത്തിന്റെ ടെറിട്ടറിക്കകത്ത് അവിടുത്തെ നാഷണൽസ് ഒരു സാമ്പത്തിക വർഷം എത്രമാത്രം ഇൻകം ജനറേറ്റ് ചെയ്യുന്നു, അതാണ് ദേശീയ വരുമാനം എന്ന് നമുക്ക് സിംപ്ലി പറയാം. സോ ഈ ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യുന്ന വഴി രാജ്യങ്ങളുടെ മുന്നിൽ ഒരു പ്രസ്റ്റീജ് കാണിക്കാനും അതുപോലെ തന്നെ വ്യക്തിഗത ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യാനും ഡിഫറെന്റ് പോളിസീസ് ഡിഫറെന്റ് നയങ്ങൾ ഗവൺമെന്റ് രൂപീകരിക്കാനും ഡിഫറെന്റ് സ്കീംസ് രൂപീകരിക്കാനും ഗവൺമെന്റിനെ സഹായിക്കുന്നു. അതുപോലെ ഏത് മേഖലയിലാണ് പ്രവർത്തനം കൂടുതൽ നടക്കുന്നത്, ഏത് മേഖലയ്ക്കാണ് താങ്ങ് നൽകേണ്ടത് സപ്പോർട്ട് നൽകേണ്ടത് എന്നെല്ലാം മനസ്സിലാക്കാനും ഗവൺമെന്റിനെ സഹായിക്കുന്നു. അതുപോലെ രാജ്യങ്ങൾക്കിടയിൽ അവരുടെ ദേശീയ വരുമാനങ്ങൾ കമ്പയർ ചെയ്യാനും അതുവഴി ഇൻവെസ്റ്റ്മെന്റ് വിദേശത്ത് നിന്നും മറ്റും ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യാനും ദേശീയ വരുമാനത്തിന്റെ എസ്റ്റിമേഷൻ നമ്മളെ സഹായിക്കുന്നതാണ്. സോ വിവിധങ്ങളായ അഡ്വാൻറ്റേജസ് ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്നതാണ്. ഇവിടെ ചോദിച്ചത് ദേശീയ വരുമാനം എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഒരു സമ്പദ്ഘടനയിലെ പ്രധാനമായും മൂന്ന് പ്രവർത്തനങ്ങളുള്ളത്, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖല. സോ ഈ പറഞ്ഞ മൂന്ന് മേഖലയുടെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് പ്രൈമറി സെക്ടറിന്റെയും സെക്കൻഡറിയുടെയും ടെർഷ്യറിയുടെയും ഈ മൂന്ന് മേഖലകളും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് അതിന്റെ ആകെത്തുകയായിട്ട് നമുക്ക് നാഷണൽ ഇൻകത്തിനെ പറയാം. അല്ലെങ്കിൽ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ ഇസ് ദ മെഷർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ഇൻ എ കൺട്രി എന്ന് പറയാം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനത്തെ പറ്റിയുള്ള ഒരു മെഷറാണ് നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം എന്ന് പറയാം. സോ ദേശീയ വരുമാനം എത്ര മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആൻസർ 3 ആണ്. സോ ഡി ആണ് റൈറ്റ് ആൻസർ. സോ ദേശീയ വരുമാനം ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ 3 സെക്ടേഴ്സ്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ട്രഷറി. നമ്മുടെ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം അഥവാ GDP നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഓരോ മേഖലയും എന്തുമാത്രം ഷെയർ ആണ് നൽകിയതെന്ന് നോക്കാം. 2019-20 ഡേറ്റ പ്രകാരം ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ അഥവാ GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സേവന മേഖലയാണ്. സോ ട്രഷറി സെക്ടറാണ് ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേഖല. 54.77% അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ദേശീയ വരുമാനത്തിൽ അഥവാ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ ട്രഷറി സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡറി സെക്ടർ അഥവാ ദ്വിതീയ മേഖല അഥവാ ഇൻഡസ്ട്രിയൽ മേഖല എന്ന് പറയാം, 25% പറഞ്ഞ സെക്കൻഡറി സെക്ടറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വരുന്നതാണ് പ്രൈമറി മേഖല അഥവാ പ്രാഥമിക മേഖല. ഇന്ത്യയുടെ നിലവിലെ സ്ഥിതി ഇതാണ്. സോ ഇന്ത്യൻ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകുന്ന മേഖല ഏതാണെന്ന് പറഞ്ഞാൽ ആൻസർ സേവന മേഖലയാണ് അഥവാ സർവീസ് സെക്ടർ ഓർ ടെർഷ്യറി സെക്ടറാണ്. അത് കഴിഞ്ഞ് സെക്കൻഡറി പറയാം, അത് കഴിഞ്ഞ് പ്രൈമറി. ഏറ്റവും കുറവുള്ളത് പ്രൈമറി മേഖലയാണ്, പ്രാഥമിക മേഖലയാണ്. എന്നാൽ ഈ പറഞ്ഞ പ്രാഥമിക മേഖലയാണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന മേഖല. സോ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് തൊഴിലവസരങ്ങൾ നൽകുന്ന മേഖല എന്ന് പറഞ്ഞാൽ പ്രാഥമിക മേഖലയാണ്. എന്നാൽ അവയുടെ നാഷണത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ GDP കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. സോ ഈ ഒരു ഡേറ്റയും അറിഞ്ഞിരിക്കുക. സോ ഇന്ത്യയുടെ ദേശീയ വരുമാനമായിക്കോട്ടെ അല്ലെങ്കിൽ ദേശീയ വരുമാനത്തിന്റെ മറ്റു വകങ്ങളായ GDP ആയിക്കോട്ടെ ഇവയെല്ലാം മെഷർ ചെയ്യാനായിട്ട് മൂന്ന് മേഖലയിലെ ഡേറ്റയാണ് നമ്മൾ എടുക്കുന്നത്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. ആൻഡ് 3 സെക്ടേഴ്സിലെ ഡേറ്റ എടുത്താണ് നമ്മൾ നാഷണൽ ഇൻകം അഥവാ ഇന്ത്യയുടെ GDP പോലുള്ള നാഷണൽ ഇൻകത്തിന്റെ മറ്റ് ഡിഫറെന്റ് ഫോംസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമ്പദ്ഘടനയിൽ ഏത് മേഖലയിലാണ് ഇൻഷുറൻസ് ഉൾപ്പെടുന്നത്? സോ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സമ്പദ്ഘടനയിൽ പ്രധാനമായും മൂന്ന് മേഖലയുണ്ട്, പ്രൈമറി, സെക്കൻഡറി, ട്രഷറി. ഇതിൽ സേവന മേഖലയിൽ ഉൾപ്പെടുന്നതാണ് ഇൻഷുറൻസ് സെക്ടർ. സോ ആൻസർ ഈസ് സി, തൃതീയ മേഖല അഥവാ ട്രഷറി സെക്ടറിൽ ഉൾപ്പെടുന്നതാണ് ഈ പറഞ്ഞ ഇൻഷുറൻസ് സെക്ടർ. സോ ട്രഷറി സെക്ടർ നോക്കുവാണെങ്കിൽ വി ക്യാൻ സി
transportation, trade, communication, real estate, banking, hotels and restaurants, insurance services, storage എന്നിവയെല്ലാം സേവന മേഖലയിൽ അഥവാ ടെർഷ്യറി സെക്ടറിൽ ഓ തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. സോ ഈ ഒരു ഫാക്ടും അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. സോ 2014 നടന്ന ബി യു എക്സാം ചോദിച്ച ചോദ്യമാണ് ഇത്. ഹു ഫോർമുലേറ്റഡ് പീപ്പിൾസ് പ്ലാൻ ഇൻ 1945? സോ 1945 പീപ്പിൾസ് പ്ലാൻ, ജനകീയ പ്ലാൻ അവതരിപ്പിച്ച വ്യക്തി ആരാണെന്ന ചോദ്യം. 2019 നടന്ന ഡെപ്യൂട്ടി കളക്ടർ എക്സാമിനും 2018 നടന്ന അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസ് എക്സാമിനും ഈ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഇതിന്റെ ആൻസർ ഡി, എം എൻ റോയി ആണ്. സോ നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു പ്ലാനാണ് പീപ്പിൾസ് പ്ലാൻ. സോ 1934 വിശ്വേശ്വരയ പ്ലാൻ വരുന്നു. അത് കഴിഞ്ഞ് വിവിധങ്ങളായ പ്ലാനുകൾ, വിവിധങ്ങളായ വ്യക്തികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ഭാഗമായിട്ട് 1945 എം എൻ റോയി, മാനവേന്ദ്ര നാഥ് റോയ്, അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്ന പ്ലാനാണ് പീപ്പിൾസ് പ്ലാൻ. ഇതിനെ റാഡിക്കൽ പ്ലാൻ എന്ന് അറിയപ്പെടാറുണ്ട്. സോ പീപ്പിൾസ് പ്ലാൻ ഓർ റാഡിക്കൽ പ്ലാൻ രണ്ടും ഒരേ പ്ലാനാണ്. സോ 1944-45 സമയത്ത് ലാഹോറിൽ നടന്ന ലേബർ യൂണിയനിന്റെ ഒരു പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. നമുക്കറിയാം വേൾഡ് വാർ തീരുന്ന സമയമാണ്. 1939 തുടങ്ങിയ വേൾഡ് വാർ 2 1945 അപ്പോ അവസാനിച്ചിരുന്നു. സോ വേൾഡ് വാർ തീരുന്ന സമയത്ത് ലാഹോറിൽ ഒരു പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയിലാണ് എം എൻ റോയ്, മാനവേന്ദ്ര നാഥ് റോയ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്ലാൻ പ്രപ്പോസൽ അവതരിപ്പിക്കുന്നത്. സോ ഇതിനെ അറിയപ്പെടുന്നത് പീപ്പിൾസ് പ്ലാൻ എന്നാണ്, ജനകീയ പ്ലാൻ. സോ ഈ ഒരു പ്ലാനിന്റെ ഐഡിയ അദ്ദേഹം ബേസ് ചെയ്തിരിക്കുന്നത് മാർക്സിസ്റ്റ് സോഷ്യലിസം ആണ്. സോ നമ്മുടെ കാൾ മാർക്സ് പറഞ്ഞ മാർക്സിസ്റ്റ് ഫിലോസഫീസും അതുപോലെ സോഷ്യലിസ്റ്റ് ഐഡിയസും ഉൾപ്പെടുത്തിയ ഒരു പ്ലാൻ ആയിരുന്നു ജനകീയ പ്ലാൻ. സോ ഈ പറഞ്ഞ ജനകീയ പ്ലാൻ വഴി ഇദ്ദേഹം പ്രപ്പോസ് ചെയ്തത് ഒരു 10-year പ്ലാൻ ആണ്. 10 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു 10-year ടൈം പീരീഡ് ഉള്ള പ്ലാൻ ആണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. അതുകൂടാതെ നമ്മുടെ കാർഷിക മേഖല, അതുപോലെ നിർമ്മാണ പ്രവർത്തന മേഖല, ഇവയെല്ലാം ദേശസാത്കരിക്കണം അഥവാ നാഷണലൈസ് ചെയ്യണം എന്നൊരാശയവും പീപ്പിൾസ് പ്ലാനിൽ ഇദ്ദേഹം മുന്നോട്ട് വെച്ചു. സോ നാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവൺമെന്റ് എന്ത് ചെയ്യുക, അഗ്രികൾച്ചർ മേഖല അതുപോലെ തന്നെ നിർമ്മാണ മേഖല എല്ലാം ഗവൺമെന്റ് കയ്യിലേക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് കൺട്രോളിലേക്ക് ഗവൺമെന്റ് കൊണ്ടുവരിക. സോ അതുവഴി ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ഓഫ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നൊരാശയമാണ് എം എൻ റോയ് മുന്നോട്ട് വെക്കുന്നത്. സോ പീപ്പിൾസ് പ്ലാൻ കൊണ്ടുവന്ന ആരാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എം എൻ റോയ് ആണ്. സോ എം എൻ റോയെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹം ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു പ്രപ്പോസ് ദ സെറ്റിംഗ് അപ്പ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ടു ഫോർമുലേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാനായിട്ട്, ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മിക്കാനായിട്ട് ഒരു ഭരണഘടന നിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി രൂപീകരിക്കണമെന്ന് ആദ്യമായി പ്രപ്പോസ് ചെയ്ത വ്യക്തി എം എൻ റോയ് ആണ്. അതുപോലെ തന്നെ CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ എം എൻ റോയ് ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മെക്സിക്കോയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ എം എൻ റോയ് ആണ്. സോ CPI ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ എം എൻ റോയ് ആണ്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മെക്സിക്കോയുടെ വൺ ഓഫ് ദ ഫൗണ്ടർ എം എൻ റോയ് ആയിരുന്നു. അതുപോലെ ഇന്ത്യക്ക് ഭരണഘടന നിർമ്മിക്കാനായിട്ട് ഒരു ഭരണഘടന നിർമ്മാണ സമിതി അഥവാ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കണമെന്ന് ആദ്യമായി പറഞ്ഞ വ്യക്തിയും എം എൻ റോയ് ആണെന്ന കാര്യം അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗ് ഹാസ് റീപ്ലേസ്ഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോഡി? സോ ഇത് KSHB എക്സാം 2019 ചോദിച്ച ചോദ്യമാണ്. സോ നീതി ആയോഗ് ഏത് ബോഡി റീപ്ലേസ് ചെയ്യാനാണ് രൂപീകരിച്ചെന്ന ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഉത്തരമാണ്. ആൻസർ എ, പ്ലാനിംഗ് കമ്മീഷൻ. 1950 March 15 പ്ലാനിംഗ് കമ്മീഷൻ എന്ന ബോഡി ഇന്ത്യയിൽ രൂപീകരിക്കുന്നത്. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ അഥവാ 5-year പ്ലാൻസ് അത് ഫോർമുലേറ്റ് ചെയ്യാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനുമായിട്ട് ഗവൺമെന്റ് രൂപീകരിച്ചതാണ് പ്ലാനിംഗ് കമ്മീഷൻ. സോ 1950 രൂപീകരിച്ചെങ്കിലും 1951 മുതലാണ് ഇന്ത്യയിൽ 5-year പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്തത്. സോ 1951-56 ഈ ഒരു ടൈം പീരീഡ് ആയിരുന്നു ഇന്ത്യയുടെ ഫസ്റ്റ് 5-year പ്ലാനിന്റെ ടൈം പീരീഡ്, 1951-56. അത് കഴിഞ്ഞ് വിവിധങ്ങളായ ഘട്ടങ്ങളിൽ ഡിഫറെന്റ് 5-year പ്ലാൻസ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ഡെവലപ്പ് ചെയ്യുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നോക്കുവാണെങ്കിൽ 2012-17 ഇതായിരുന്നു ലാസ്റ്റ് 5-year പ്ലാനിന്റെ ടൈം പീരീഡ്. സോ ദ ലാസ്റ്റ് 5-year പ്ലാൻ വാസ് 12th 5-year പ്ലാൻ. 12 പഞ്ചവത്സര പദ്ധതിയാണ് നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ളത്. സോ എ ടോട്ടൽ ഓഫ് 12 5-year പ്ലാൻസ് ഹാസ് ബീൻ ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ. 12 പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ ഇതുവരെ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് പിന്നീട് തുടർന്നില്ല
അതിന് കാരണം 2014 ഓഗസ്റ്റ് 17 നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ എന്ന ബോഡി ഗവൺമെന്റ് ഡിസോൾവ് ചെയ്തു. സോ പ്ലാനിംഗ് കമ്മീഷൻ വാസ് ഡിസോൾവ്ഡ് ഓൺ 2014 ഓഗസ്റ്റ് 17. ഓഗസ്റ്റ് 17, 2014 പ്ലാനിംഗ് കമ്മീഷൻ എന്ന ബോഡി ഗവൺമെന്റ് ഡിസോൾവ് ചെയ്യുന്നത്. സോ നമുക്ക് അറിയാമായിരിക്കും 2014 അന്ന് നടന്ന സ്വാതന്ത്ര്യദിന സ്പീച്ചില് ഇൻഡിപെൻഡൻസ് സ്പീച്ചില് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയാണ് അനൗൺസ് ചെയ്തത് പ്ലാനിംഗ് കമ്മീഷൻ എന്ന ബോഡി ഇനി മുതൽ ഇല്ല, അതിന് പകരം ഒരു പുതിയ ബോഡി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും എന്നൊരു നിർദ്ദേശം അദ്ദേഹം അന്ന് സ്പീച്ചിൽ പറഞ്ഞിരുന്നു. അത് പ്രകാരമാണ് 2014 ഓഗസ്റ്റ് 17 പ്ലാനിംഗ് കമ്മീഷൻ എന്ന ബോഡി അബോളിഷ് ചെയ്യുകയും പിന്നീട് നീതി ആയോഗ് എന്ന ബോഡി രൂപീകരിക്കുകയും ചെയ്തത്. പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളി, പ്ലാനിംഗ് കമ്മീഷൻ ഒരു കേന്ദ്രീകൃത ബോഡിയാണ്. കേന്ദ്ര ഗവൺമെന്റ് മാത്രമാണ് പ്ലാനിംഗ് കമ്മീഷന് മേലുള്ള അധികാരമുള്ളത്. സംസ്ഥാനങ്ങളുമായുള്ള ഒരു ചർച്ച ഒരുക്കുന്ന ഫോറം പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലായിരുന്നു. സോ പ്ലാനിംഗ് കമ്മീഷൻ വാസ് ക്രിറ്റിസൈസ്ഡ് ആസ് എ സെൻട്രലൈസ്ഡ് ബോഡി. അതുപോലെ സംസ്ഥാനങ്ങൾക്ക് യാതൊരുവിധ നിർദ്ദേശം നൽകാനും പ്ലാനിംഗ് കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് യാതൊരുവിധ നിർദ്ദേശവും പ്ലാനിംഗ് കമ്മീഷൻ നൽകാൻ കഴിയില്ലായിരുന്നു. സോ നമുക്ക് അറിയാം ഒരു റിട്രസൽ ഫോറം ഇല്ല. സംസ്ഥാനവും സെൻട്രലും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാനുള്ള ഫോറം ഒന്നും പ്ലാനിംഗ് കമ്മീഷൻ ഒരുക്കിയിരുന്നില്ല. പിന്നീടാണ് NDC രൂപീകരിക്കുന്നത്, നാഷണൽ ഡെവലപ്മെന്റ് കൌൺസിൽ. അത് രൂപീകരിക്കുന്നത് 1952 അതായത് 1952 NDC എന്ന ബോഡി രൂപീകരിക്കുന്നത്. ആൻഡ് NDC ഈസ് ദ ഫൈനൽ അതോറിറ്റി ടു ഗീവ് അപ്രൂവൽ ടു ദ ഫൈവ് ഇയർ പ്ലാൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതിക്ക് ഫൈനലായിട്ട് അപ്രൂവൽ നൽകുന്ന ഒരു ബോഡിയാണ് NDC, നാഷണൽ ഡെവലപ്മെന്റ് കൌൺസിൽ. സോ NDC രൂപീകരിക്കുന്നത് 1952. സോ NDC എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പ്ലാന് ആദ്യമായിട്ട് പ്ലാനിംഗ് കമ്മീഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞത് ക്യാബിനറ്റിന് അയക്കുന്നു, യൂണിയൻ ക്യാബിനറ്റിന്. അതിനുശേഷമാണ് NDC അയക്കുന്നത്. സോ NDC സ്റ്റേറ്റിനും സെൻട്രലിനും പങ്കെടുക്കാം. എന്നാൽ അതിന് മുന്നേയുള്ള സ്റ്റേജസിൽ നമ്മുടെ സംസ്ഥാനങ്ങളുടെ റോള് പരിമിതമായിരുന്നു. സോ ഇതായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളി. എന്നാൽ നീതി ആയോഗ് രൂപീകരിക്കപ്പെടുമ്പോൾ ഗവൺമെന്റ് പറഞ്ഞ എന്താണ്, നീതി ആയോഗ് വിൽ ബി എ എക്സാമ്പിൾ ഫോർ കോഓപ്പറേറ്റീവ് ഫെഡറലിസം. സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച് കോഓപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഫോറം ആയിരിക്കും നീതി ആയോഗ് എന്ന് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അനൗൺസ് ചെയ്യുകയുണ്ടായി. സോ വി ക്യാൻ സീ നീതി ആയോഗ് വാസ് ഫോംഡ് ഓൺ 1st January 2015. 2015 January 1 നീതി ആയോഗ് രൂപീകരിക്കപ്പെടുന്നത്. സോ നീതി ആയോഗ് രൂപീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങളുടെ സെന്ററിന്റെ രണ്ടുപേരുടെയും ഒരു കോപ്പറേഷൻ, അത് വെച്ചാണ് നീതി ആയോഗ പ്രവർത്തനങ്ങൾ പലപ്പോഴും മുന്നോട്ട് വന്നത്. അതുപോലെ നീതി ആയോഗിനെ പറ്റി പറയുമ്പോൾ, നീതി ആയോഗ് നമ്മുടെ ഫൈവ് പ്ലാനിംഗ് കമ്മീഷനെ പോലെ ഒരു ഫൈവ് പ്ലാൻ മാത്രമല്ല, അല്ലെങ്കിൽ ഫൈവ് പ്ലാൻ ഒന്നല്ല പുറത്തു വിടുന്നത്. നേരെ മറിച്ച് നീതി ആയോഗ് ഒരു നോളജ് ഹബ്ബാണ്, നമ്മുടെ സെൻട്രലിനും സ്റ്റേറ്റിനും അഡ്വൈസ് നൽകുന്ന ഒരു തിങ്ക് ടാങ്ക്, ഒരു ഒഫീഷ്യൽ പോളിസി തിങ്ക് ടാങ്ക് എന്ന് നമുക്ക് നീതി ആയോഗിനെ വിളിക്കാം. സോ നീതി ആയോഗ് വി ക്യാൻ സീ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ് നീതി ആയോഗ് റിലീസ് ചെയ്യാറുണ്ട്. ഇപ്പം വിഷൻ പ്ലാൻ, ആക്ഷൻ പ്ലാൻ, സ്ട്രാറ്റജി പ്ലാൻ എന്നിങ്ങനെ ഡിഫറെന്റ് പ്ലാൻസ് നീതി ആയോഗ് റിലീസ് ചെയ്യാറുണ്ട്. ഉദാഹരണം 3 ഇയർ മാത്രം നീണ്ടു നിൽക്കുന്ന ആക്ഷൻ പ്ലാൻ, അതുപോലെ 7 ഇയർ ലെങ്ത് ഉള്ള സ്ട്രാറ്റജി പ്ലാൻ, അതുപോലെ 15 ഇയർ ലെങ്ത് ഉള്ള വിഷൻ പ്ലാൻ എന്നിങ്ങനെ ഡിഫറെന്റ് പ്ലാൻസ് നീതി ആയോഗ് റിലീസ് ചെയ്യാറുണ്ട്. അതുപോലെ ഡിഫറെന്റ് സൂചികൾ, ഡിഫറെന്റ് ഇൻഡീസുകൾ നീതി ആയോഗ് റിലീസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണമാണ് കോമ്പസിറ്റ് വാട്ടർ മാനേജ്മെന്റ് ഇൻഡെക്സ്. ഇങ്ങനെ ഡിഫറെന്റ് ഇൻഡീസുകൾ നീതി ആയോഗ് റിലീസ് ചെയ്യുകയും അതുപോലെ ആ ഒരു ഇൻഡീസ് വഴി സംസ്ഥാനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുകയും അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുകയും അതനുസരിച്ച് അവയെ റാങ്ക് ചെയ്യുകയും ചെയ്യാറുണ്ട്. നമുക്കറിയാം കേരളത്തിന് കഴിഞ്ഞ 2 വർഷമായിട്ട് ഏറ്റവും മികച്ച ഹെൽത്ത് കാഴ്ചവെച്ചതിന് സ്റ്റേറ്റ് ഹെൽത്ത് ഇൻഡെക്സ്, നീതി ആയോഗ് റിലീസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഹെൽത്ത് ഇൻഡെക്സിൽ 2 തവണയും കേരളമാണ് മുന്നിട്ട് നിന്നത്. അതുപോലെ നീതി ആയോഗ് റിലീസ് ചെയ്ത സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സ്, സംസ്ഥാനങ്ങളുടെ എഡ്യൂക്കേഷൻ മേഖല, വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനം വിലയിരുത്തുന്ന സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സ്, ഇതിലും കേരളമാണ് മുന്നിട്ട് നിന്ന സംസ്ഥാനം. സോ ദിസ് ഇസ് അബൌട്ട് നീതി ആയോഗ്. യു ക്യാൻ സീ നീതി ആയോഗ് ഇസ് എ ഒഫീഷ്യൽ പോളിസി തിങ്ക് ടാങ്ക് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് വിച്ച് ഗീവ്സ് ടെക്നിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് അഡ്വൈസ് ടു ബോത്ത് സ്റ്റേറ്റ് ആൻഡ് സെന്റർ. സംസ്ഥാനങ്ങൾക്കും സെന്ററിനും സ്ട്രാറ്റജിക് ആയിട്ടുള്ള, ടെക്നിക്കൽ ആയിട്ടുള്ള അഡ്വൈസ് നൽകുന്ന ഒരു നോളജ് ഹബ്ബാണ് നീതി ആയോഗ് എന്ന് നമുക്ക് പറയാം. നീതി ആയോഗ് റിപ്ലേസ് ചെയ്ത ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്ലാനിംഗ് കമ്മീഷൻ ആണ്. സോ പ്ലാനിംഗ് കമ്മീഷൻ
അതിന് പകരമായിട്ട് രൂപീകരിച്ച ബോഡിയാണ് നീതി ആയോഗ്. ഫസ്റ്റ് ഫോം ഡോട്ട് ഫസ്റ്റ് ജനുവരി 2015. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ റെസിപ്പിയന്റ് ഓഫ് നോബൽ പ്രൈസ് ഫോർ എക്കണോമിക്സ് ഫോർ ദ ഇയർ 2018? നമ്മുടെ കേരള പി എസ് സിയുടെ എക്സാംസിന് സാധാരണ ചോദിക്കാറുള്ള ഒരു ഏരിയയാണ് നോബൽ സമ്മാനം. സാമ്പത്തിക ശാസ്ത്രം മാത്രമല്ല മറ്റ് വിവിധങ്ങളായ മേഖലകളിലെ നോബൽ സമ്മാനം പുതിയ ചോദിക്കാറുള്ളതാണ്. സോ അറിഞ്ഞിരിക്കണം, 2018 നോബൽ സമ്മാനം ഫോർ എക്കണോമിക്സ് ലഭിച്ചത് പോൾ റോമർ ആൻഡ് വില്യം നോദാസ് ആണ്. വില്യം നോദാസ്, പോൾ റോമർ എന്ന രണ്ട് വ്യക്തികൾക്കാണ് 2018 നോബൽ സമ്മാനം ലഭിച്ചത്. ഓപ്ഷൻ കാണാം, ഡി പോൾ റോമർ ആണ്. സോ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. നമ്മൾ ഇത് മാത്രമല്ല, ആദ്യമായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിക്കാം. സോ 1998 അമർത്യ സെന്നിന് നോബൽ സമ്മാനം ലഭിച്ചിരുന്നു. സോ വി ക്യാൻ സീ ഹി വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് നോബൽ പ്രൈസ് ഇൻ എക്കണോമിക്സ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ അമർത്യ സെൻ ആണ്. സോ ക്ഷേമ അല്ലെങ്കിൽ വെൽഫെയർ എക്കണോമിക്സ് എന്ന ഏരിയയിലായിരുന്നു അമർത്യ സെന്നിന്റെ വർക്ക്. അതിനെ ആസ്പദമാക്കിയാണ് അമർത്യ സെന്നിന് 1998 അമർത്യ സെന്നിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. സോ അമർത്യ സെൻ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് നോബൽ പ്രൈസ് ഇൻ എക്കണോമിക്സ്. അതുപോലെ തന്നെ 2017 ലഭിച്ച വ്യക്തിയാരെ നോക്കാം. ട്വസ് റിച്ചർഡ് താലർ, ബിഹേവിയർ എക്കണോമിക്സ് എന്ന പഠനശാഖയ്ക്കാണ് ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. 2018 നോക്കുമ്പോൾ വി ക്യാൻ സി വില്യം നോദാസ്, അതുപോലെ പോൾ റോമർ രണ്ട് വ്യക്തികൾക്കാണ് 2018 സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ സമ്മാനം ലഭിച്ചത്. സോ ഈ പറഞ്ഞ വില്യം നോദാസ് ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ മാക്രോ എക്കണോമിക് അനാലിസിസിൽ അല്ലെങ്കിൽ കൺട്രിയുടെ എക്കണോമിക്സിൽ എന്തുമാത്രം ചേഞ്ച് കൊണ്ടുവരുന്നത്, അതായിരുന്നു വില്യം നോദാസിന്റെ പഠനം. പോൾ റോമർ പറഞ്ഞത് എങ്ങനെയൊക്കെ നമുക്ക് ടെക്നോളജി ഈ പറഞ്ഞ മാക്രോ എക്കണോമിക് അനാലിസിസിൽ ഉൾപ്പെടുത്താം, അഥവാ ഒരു കൺട്രിയുടെ മാക്രോ എക്കണോമിക്സ് ആയിട്ടുള്ള GDP, ഇൻഫ്ലേഷൻ പോലുള്ള ഡിഫറെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഇത് മെഷർ ചെയ്യുന്ന കാര്യത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് ടെക്നോളജി ഇൻഡിക്കേറ്റ് ചെയ്യാം എന്ന പഠനത്തിനാണ് പോൾ റോമറിന് 2018 നോബൽ സമ്മാനം ലഭിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ഇനി നോക്കുന്നത് 2019 2020 നോബൽ സമ്മാനമാണ്. 2019 എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, 2019 നോബൽ സമ്മാനം ഇൻ എക്കണോമിക്സ് ലഭിച്ചത് ഒരു ഇന്ത്യക്കാരനുണ്ട്, അതിനകത്ത് ഒരു ഇന്ത്യൻ വംശജനുണ്ട്, ദാറ്റ് വാസ് അഭിജിത് ബാനർജി. സോ അഭിജിത് ബാനർജി, എസ്തർ ഡുഫ്ലോ, അതുപോലെ മൈക്കൽ കമർ എന്നീ മൂന്ന് പേർക്കാണ് 2019 നോബൽ സമ്മാനം ഇൻ എക്കണോമിക്സ് ലഭിച്ചത്. അതുപോലെ ഇവർ നടത്തിയ പഠന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ഗ്ലോബൽ പോവർട്ടി, ലോകത്തുള്ള ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള എക്സ്പെരിമെന്റ്സ്, അതിനാണ് 2019 നോബൽ സമ്മാനം ഇൻ എക്കണോമിക്സ് ലഭിച്ചത്. അതുപോലെ തന്നെ 2020 നോബൽ സമ്മാനം ഇൻ എക്കണോമിക്സ് ലഭിക്കുന്നത് പോൾ നിഗ്രോം, റോബർട്ട് വിൽസൺ എന്നിവർക്കാണ്. ഇവർക്ക് നോബൽ സമ്മാനം ലഭിക്കാൻ കാരണം വന്നത് ഇവർ ഏല സിദ്ധാന്തത്തിൽ, ഓപ്ഷൻ തിയറിയിൽ നടത്തിയ നൂതനമായ മാറ്റങ്ങൾക്കാണ്. സോ ഫോർ ഇംപ്രൂവ്മെന്റ്സ് ടു ഓപ്ഷൻ തിയറി, അതുപോലെ അവർ നിരവധി ഓപ്ഷൻ ഫോർമാറ്റ്സ്, പുതിയ പുതിയ ലേല ഫോർമാറ്റ്സ് അവർ കണ്ടെത്തിയിരുന്നു. സോ അതിന് ഭാഗമായിട്ടാണ് 2020 നോബൽ സമ്മാനം പോൾ മിഗ്രോമിനും റോബർട്ട് വിൽസണും ലഭിക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ആസൂത്രണ കമ്മീഷന് മുന്നോടിയായി ജയപ്രകാശ് നാരായണൻ 1950 മുന്നോട്ട് വെച്ച ആശയം അറിയപ്പെടുന്നത്. സോ നമുക്കറിയാം, ഹിസ്റ്ററി ഓഫ് പ്ലാനിംഗ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും പ്ലാനിംഗ് കമ്മീഷന്റെ വരവിന് മുന്നോടിയായി നിരവധി പ്രപ്പോസൽസ് വിവിധങ്ങളായ എക്കണോമിസ്റ്റുകളും വിവിധങ്ങളായ വ്യക്തികളും അവതരിപ്പിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞിരുന്നു വിശ്വേശ്വരയ പ്ലാൻ, പീപ്പിൾസ് പ്ലാൻ, അതുപോലെ തന്നെ ഗാന്ധിയൻ പ്ലാൻ, അങ്ങനെ ഡിഫറെന്റ് പ്ലാൻസ് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ജയപ്രകാശ് നാരായണൻ മുന്നോട്ട് വെച്ച ഒരു പ്ലാൻ ആയിരുന്നു സർവോദയ പ്ലാൻ. സോ ആൻസർ ഈസ് സി, സർവോദയ പ്ലാൻ. യു ക്യാൻ സി 1950 സർവോദയ പ്ലാൻ എന്നൊരു പ്ലാൻ പ്രപ്പോസൽ നമ്മുടെ ജയപ്രകാശ് നാരായണൻ അവതരിപ്പിക്കുന്നത്. ഈ പറഞ്ഞ ജയപ്രകാശ് നാരായണന്റെ പ്രപ്പോസൽ അല്ലെങ്കിൽ ഈ ഒരു പ്ലാൻ ഐഡിയ അദ്ദേഹം ഡെവലപ്പ് ചെയ്തത് ഗാന്ധിജിയുടെയും അതുപോലെ ഗാന്ധിജിയുടെ സ്പിരിച്വൽ സക്സസർ എന്നറിയപ്പെടുന്ന വിനോബ ഭാവയുടെയും ഐഡിയാസ് യോജിപ്പിച്ചുകൊണ്ടാണ്. വി ക്യാൻ സി ദ സർവോദയ പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ ദ ഐഡിയൽസ് ഓഫ് ഗാന്ധിജി ആൻഡ് വിനോബ ഭാവെ. സോ ഈ ഒരു സർവോദയ പ്ലാൻ കുറച്ചുകൂടെ സോഷ്യലിസ്റ്റ് ഫിലോസഫി ഉൾപ്പെടുത്തിയ ഒരു പ്ലാൻ ആയിരുന്നു. വി ക്യാൻ സി നമ്മുടെ കാർഷിക മേഖലയും
അതുപോലെ കുടിൽ വ്യവസായം, അതുപോലെ തന്നെ ലാൻഡ് ഫോംസ്, ഭൂപരിഷ്കരണം എന്നീ വിവിധങ്ങളായ മേഖലയിൽ അദ്ദേഹം കൃത്യമായ സ്ട്രെസ് ഈ പറഞ്ഞ പ്ലാനിൽ നൽകിയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫോറിൻ ടെക്നോളജി, വിദേശത്തുള്ള ടെക്നോളജി, അത് പൂർണ്ണമായും ഇല്ലാണ്ടാക്കണം, നേരെ മറിച്ച് ഇൻഡിജിനസ് ആയിട്ടുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യണം എന്നൊരാശയവും സർവോദയ പ്ലാനകത്ത് ജയപ്രകാശ് നാരായണൻ പറഞ്ഞിരുന്നു. സോ ജയപ്രകാശ് നാരായണനെ കോമൺലി അറിയപ്പെടുന്നത് ലോക് നായകൻ എന്നാണ്. അതുപോലെ നമ്മുടെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഹീറോ അല്ലെ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഹീറോ എന്നറിയപ്പെടുന്നതും ജയപ്രകാശ് നാരായണനാണ്. സോ അറിഞ്ഞിരിക്കുക, സർവോദയ പ്ലാൻ വാസ് എ പ്രപ്പോസൽ പുട്ട് ഫോർവേഡ് ബൈ ജയപ്രകാശ് നാരായണൻ ഇൻ 1950, ആൻഡ് ഹീസ് ഓൾസോ കോൾഡ് ആസ് ലോക് നായക് ഓർ ഹീറോ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. And this plan was based on the principles of Gandhiji and Vinoba Bhave. Okay, next question. UNDP purathirakkiya Human Development Index 2015 il India ethra sthanathu nilakollunnu? So you can see the answer is B, 130. So ee oru chodyathinu ippa relevant alla, pakshe ee oru chodya reethiyil ee oru pattern il യു എൻ ഡി പി റിലീസ് ചെയ്ത ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ നിലവിലെ റാങ്കിങ് എന്താണ് എന്ന ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഈ ഒരു ചോദ്യം അറിയേണ്ടത്, പഠിക്കേണ്ടത്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആരാണ് പുറത്തുവിടുന്നത്, അതുപോലെ 2020 ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കിങ് എന്താണ്, അതുപോലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2020 മെയിൻ തീം എന്തായിരുന്നു. സോ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫാക്ട്സ് ഈ ചോദ്യത്തിനനുബന്ധമായി നമ്മൾ പഠിച്ചിരിക്കണം. സോ ആദ്യമായിട്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്താണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 1990 ഈ HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പുറത്തു വരുന്നത്. ഇതിനു മുന്നേ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പുറത്തു വരുന്നതിന് മുന്നേ യു ക്യാൻ സീ ഒരു കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തികമായിട്ടുള്ള പുരോഗതി നമ്മൾ മെഷർ ചെയ്തത് പ്യുവർലി അവിടുത്തെ ദേശീയ വരുമാനം കൂടുന്നതനുസരിച്ചായിരുന്നു. സോ ഒരു കൺട്രിക്ക് ഹൈ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ, സാമ്പത്തിക വളർച്ച ഉണ്ടെങ്കിൽ ആ കൺട്രി ഡെവലപ്ഡ് ആണ്, ഒരു ഹൈ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ ഹൈ ഡെവലപ്മെന്റ് ഉണ്ട് എന്ന് പണ്ട് വിലയിരുത്തിയിരുന്നു. എന്നാൽ ഈ ഒരു വിലയിരുത്തൽ തെറ്റാണെന്ന് പല എക്കണോമിസ്റ്റുകളും അവകാശപ്പെട്ടു. അങ്ങനെ 1990 ഒരു മാറ്റം ഇതിന് ഉണ്ടായി. അങ്ങനെ 1990 UNDP അഥവാ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഒരു പുതിയ റിപ്പോർട്ട് റിലീസ് ചെയ്തു. അതാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട്. ഈ പറഞ്ഞ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് റിലീസ് ചെയ്തപ്പോൾ അതിന്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് തന്നെ പീപ്പിൾസ് ആർ ദ റിയൽ വെൽത്ത് ഓഫ് ദ നേഷൻ ആയിരുന്നു. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സ്വത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളാണ്, പീപ്പിളാണ്. സോ പീപ്പിൾസ് ഇൻ ഡെവലപ്മെന്റ്, അവിടുത്തെ ഹ്യൂമൻസ് ഇൻ ഡെവലപ്മെന്റ്, അതായിരിക്കണം ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റ് അസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് UNDP ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പറയുകയുണ്ടായി. സോ UNDP 1990 1990 ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് വിട്ടപ്പോൾ അതിനൊപ്പം തന്നെ റിലീസ് ചെയ്ത ഒരു സൂചികയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഈ ഒരു സൂചിക ഡെവലപ്പ് ചെയ്തത് പാകിസ്ഥാനി എക്കണോമിസ്റ്റ് ആയ മഹബൂബ് ഉൽഹഖ് ആണ്. സോ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വാസ് ഡെവലപ്ഡ് ബൈ മഹബൂബ് ഉൽഹഖ്, ഹി വാസ് എ പാകിസ്ഥാനി എക്കണോമിസ്റ്റ്. സോ പ്രധാനമായും മൂന്ന് ഡയമെൻഷൻസ്, മൂന്ന് ആശയങ്ങളാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലും ഉണ്ടായിരുന്നത്. ഹെൽത്ത് ഡയമെൻഷൻ, എഡ്യൂക്കേഷൻ ഡയമെൻഷൻ, അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഡയമെൻഷൻ. സോ ഹെൽത്ത് ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ അവർ ഉപയോഗിച്ച ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത് ആണ്. സോ നിലവിലെ ന്യൂ ഇൻഡിക്കേറ്റർ പ്രകാരം HDI മെഷർ ചെയ്യുമ്പോൾ ഹെൽത്ത് ഡയമെൻഷനിൽ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ ആയുർ ദൈർഘ്യമാണ്, ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്. ഒരാൾ ജനിച്ചു കഴിഞ്ഞ് എത്ര നാൾ വരെ അയാൾ ജീവിക്കും. അത് കഴിഞ്ഞ് വരുന്നതാണ് എഡ്യൂക്കേഷൻ ഡയമെൻഷൻ. രണ്ട് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഒരു ഇൻഡിക്കുന്ന ഒരു വിദ്യാർത്ഥി എത്ര നാൾ സ്കൂളിൽ പോകുമായിരിക്കും, അതാണ് ഫസ്റ്റ് ഇൻഡിക്കേറ്റർ. സെക്കൻഡ് ഇൻഡിക്കേറ്റർ മീൻ സ്കൂളിംഗ് ഇയേഴ്സ് ഓഫ് അഡൽറ്റ് എബോവ് 25, 25 വയസ്സിന് മേലെയുള്ള ഒരു അഡൽറ്റ് എത്ര നാൾ സ്കൂളിൽ പോയിട്ടുണ്ടാവാം. സോ ഈ ഒരു രണ്ട് ഇൻഡിക്കേറ്റർ ആണ് എഡ്യൂക്കേഷൻ ഡയമെൻഷനിൽ മെഷർ ചെയ്യപ്പെടുന്നത്. മറ്റൊന്നാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. സോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഗ്രോസ് നാഷണൽ ഇൻകം പെർ ക്യാപിറ്റ ആണ്. സോ ഈ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സ്, ഈ പറഞ്ഞ ഡയമെൻഷൻസ് കൃത്യമായി അറിഞ്ഞാൽ നല്ലതാണ്. കാരണം വെറുതെ എന്താണ് ഇൻഡെക്സ് പഠിക്കുന്നതിനൊപ്പം തന്നെ എന്തൊക്കെ ഡയമെൻഷൻസ് ആണ് ഈ ഇൻഡെക്സിൽ മെഷർ ചെയ്യുന്നത് എന്ന് ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതാണ്. 2020 ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്കിങ് 131
കഴിഞ്ഞ വർഷം 2019 ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് റിലീസ് ചെയ്തപ്പോൾ അതിന് ഭാഗമായിട്ട് വന്ന ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 129 ആയിരുന്നു. എന്നാൽ ഈ വട്ടം അത് മോശമായി 131 ആയിട്ട് താഴെപ്പോയി. സോ ഈ പറഞ്ഞ 2019 2020 ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിനൊപ്പം റിലീസ് ചെയ്ത ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ടോപ്പ് ചെയ്ത രാജ്യം ഇറ്റ് നോർവേ ആണ്. സോ നോർവേ ആയിരുന്നു രണ്ട് വർഷവും 2019 2020 ടോപ്പ് ചെയ്ത രാജ്യം. നോർവേ കഴിഞ്ഞ് അയർലൻഡ് ന്യൂസിലാൻഡ് എന്നിവ കാണാൻ കഴിയും. അതുപോലെ തന്നെ 2020 ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിനൊപ്പം ആണ് HDI 2020 റിലീസ് ചെയ്തത്. എന്നാൽ 2020 ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണെങ്കിലും ഈ പറഞ്ഞ റാങ്ക് അല്ലെങ്കിൽ 2020 ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് റിലീസ് ചെയ്യുമ്പോൾ അതിനുവേണ്ടി എടുക്കുന്ന ഡേറ്റ ഇറ്റ് വാസ് ഇൻ ദ ഇയർ 2019 ഡേറ്റ ഉപയോഗിച്ചാണ്, 2019 വിവിധങ്ങളായ ഡയമെൻഷൻസിലെ ഡേറ്റ ഉപയോഗിച്ചാണ് 2020 ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് UNDP റിലീസ് ചെയ്തത് എന്ന കാര്യം കൂടെ അറിഞ്ഞാൽ നല്ലതാണ്. സോ HDI 2020 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇന്ത്യയുടെ റാങ്കിംഗ് 131 ഒരു കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ നമ്മുടെ HDIക്കൊപ്പം വി ക്യാൻ സി ദ സ്കോർ, ഈ പറഞ്ഞ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് റിലീസ് ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ ഓരോ കൺട്രിക്കും ഒരു സ്കോർ ഉണ്ടാവും. നമ്മുടെ നേരത്തെ പറഞ്ഞ ഡയമെൻഷൻസ് അടിസ്ഥാനത്തിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇൻഡിക്കേറ്റേഴ്സ് അടിസ്ഥാനത്തിൽ ഓരോ കൺട്രിയുടെയും സ്കോർ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. ആ കണ്ടുപിടിക്കുന്ന സ്കോർ അനുസരിച്ചാണ് കൺട്രികളെ റാങ്ക് ചെയ്യുന്നത്. സോ ഈ റാങ്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ ഓരോ കാറ്റഗറി ആയിട്ട് ഈ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ കൺട്രികളെ വിലയിരുത്തുന്നതാണ്, അല്ലെങ്കിൽ കൺട്രികളെ ഉൾപ്പെടുന്നതാണ്. സോ 0.8 to 1 ഇടയിലാണ് ഒരു കൺട്രിയുടെ സ്കോർ എങ്കിൽ ആ കൺട്രിയെ വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് കൺട്രി എന്ന് വിളിക്കും. 0.7 to 0.79 ഇടയിലാണ് ആ കൺട്രിയുടെ സ്കോർ എങ്കിൽ ആ കൺട്രിയെ ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് കൺട്രി എന്ന് വിളിക്കുന്നതാണ്. അതുപോലെ 0.55 to 0.69 ഇടയിലാണ് ഒരു കൺട്രിയുടെ സ്കോർ എങ്കിൽ അതിനെ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ് കൺട്രി എന്ന് വിളിക്കുന്നതാണ്. അതുപോലെ 0.35 to 0.549 ഇടയിലാണ് ഒരു കൺട്രിയുടെ സ്കോർ എങ്കിൽ ആ കൺട്രിയെ ലോ ഹ്യൂമൻ ഡെവലപ്മെന്റ് കൺട്രി എന്ന് വിളിക്കുന്നതാണ്. ഇന്ത്യയുടെ 2020 HDI സ്കോർ 0.645 ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ് കൺട്രിയാണ്. സോ ചോദ്യം വരാം, 2020 ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യ ഏത് ലെവൽ ഓഫ് ഡെവലപ്മെന്റ് ആണ് ഉള്ളത്? മീഡിയം ആണോ, ലോ ആണോ, വെരി ഹൈ ആണോ? ആൻസർ ഇതാണ്, മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ് കൺട്രിയാണ്. അതുപോലെ 2020 ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിന്റെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് ആന്ത്രോപോസിൻ ആണ്. സോ വാട്ട് വാസ് ദ മെയിൻ തീം ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2020, ഓർ വാട്ട് വാസ് ദ മെയിൻ തീം ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് 2020 എന്ന് പറഞ്ഞാൽ ആൻസർ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് ആന്ത്രോപോസിൻ. ദാറ്റ് വാസ് ദ മെയിൻ തീം ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് 2020. ഈ ഒരു ഫാക്റ്റും അറിഞ്ഞിരിക്കുക. സോ ഇതോടുകൂടി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റിന്റെ ഡിസ്കഷൻ എൻഡ് ചെയ്യുകയാണ്. സോ ഈ ഒരു ഡിസ്കഷനിൽ വിവിധങ്ങളായ PSC എക്സാംസിൽ ചോദിച്ചേക്കുന്ന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. സോ ഈ ഡിസ്കഷൻ വഴി നിങ്ങൾക്ക് ഈ മേഖലയിൽ എക്കണോമിക്സിന്റെ സിലബസ് ആസ്പദമാക്കി ഏതൊക്കെ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ, ഏതൊക്കെ പാറ്റേണിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ്, നിങ്ങൾ തയ്യാറെടുത്തത് ശരിയായ രീതിയിലാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ എന്തുമാത്രം ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് കൊണ്ടുവരണം എന്നൊരാശയവും നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.